ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ കെ ലഡിറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മിക്ക വീഡിയോസിലും കാണുന്ന ഒരു അടിപൊളി ട്രാൻസിഷനാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ പോവുക. ശേഷം ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോ ആണെങ്കിൽ ആ ഒരു വീഡിയോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതേപോലെ വീഡിയോ ആഡ് ചെയ്ത ശേഷം മൂന്ന് ബീറ്റ് മാർക്ക് ആഡ് ചെയ്യുക, ഫസ്റ്റ്, ലാസ്റ്റ്, ഇതേപോലെ സെൻറ്ററിൽ. ശേഷം ഫസ്റ്റ് നമ്മൾ ഒരു ബേസിക് സൂം ട്രാൻസിഷൻ ചെയ്യുക. രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൂം ട്രാൻസിഷൻ ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് വന്ന് ഈ ഒരു കർവ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൻ്റെ സെൻറ്ററിലായി വന്ന് ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക. ബ്ലറിൽ വന്ന് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ മോഷൻ ബ്ലർ ആഡ് ചെയ്ത ശേഷം നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സ് പോവുക. കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, സെൻറ്ററിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എക്സ്പോഷറിൽ. എക്സ്പോഷറിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.30 റേഞ്ചിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ആ ലെയർ സെലക്ട് ചെയ്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോവുക. ഇതിൽ വന്ന് ആ സെൻറ്ററിലൊരു കീ ഫ്രെയിം, എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം. ഈ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു 50, 55 ആ ഒരു റേഞ്ചിൽ. നിങ്ങൾക്ക് എത്രയാണോ കുറക്കേണ്ടത് ആ ഒരു റേഞ്ചിൽ. ഇനി കുറക്കണമെന്നില്ലെങ്കിൽ കുറക്കണ്ട, അത് ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ചെയ്തെടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അടുത്തൊരു ക്ലിപ്പ് ആഡ് ചെയ്യുക. അതിനു മുമ്പ് ഇതേപോലൊരു കീ ഫ്രെയിം, അതായത് ബീറ്റ് മാർക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ടാമത്തെ ഈ രണ്ട് കീ ഫ്രെയിംസിൻ്റെ ഇടയിൽ സെൻറ്ററിലായിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സെൻറ്ററിലായിട്ട് വന്നിട്ട് ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്യുക. ശേഷം ഇതിൻ്റെ എൻഡിലായി വന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ഇവിടെ വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലിപ്പ് അറേഞ്ച് ചെയ്യുക. ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാംഗിൾ ആഡ് ചെയ്യുക. അതൊന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതും വന്ന് ഈ ഒരു വീഡിയോ എൻഡിലായിട്ട് വന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ റെക്റ്റാംഗിൾ സെലക്ട് ചെയ്ത ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇതേപോലെ രണ്ട് റെക്റ്റാംഗിളാക്കി വെക്കുക. ശേഷം ആ ഒരു റെക്റ്റാംഗിൾ ഓഫാക്കി ഇടുക. ശേഷം റെക്റ്റാംഗിൾ വണ്ണ് സെലക്ട് ചെയ്യുക. എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക. ഇതിൽ വന്ന് മാറ്റേ മാസ്ക് കീയിൽ വന്ന് വൈപ്പ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഇതിൽ വന്ന് ആംഗിൾ വന്ന് ഒരു 90 ഡിഗ്രിയിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. ഇതിൽ വന്ന് സ്റ്റാർട്ടിൻ്റെ വാല്യൂ വന്നൊരു 50 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 50 നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 50 സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ലെയർ ഓഫാക്കുക, അടുത്ത ലെയർ ഓൺ ആക്കുക. ശേഷം അതിലും വന്ന് നമ്മൾ വൈപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെർച്ച് ചെയ്താലും മതി വൈപ്പ് എന്ന്, ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ശേഷം ആംഗിൾ വരാം, അതേപോലെ ആംഗിൾ 90 ആക്കി കൊടുക്കാം. ഇവിടെ വന്ന് എൻഡിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. എൻഡ് വന്ന് ഇവിടെ 100% ആയിരിക്കും. അത് വന്ന് 50 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 50 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും 50 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു രണ്ട് ലെയർ ഓൺ ആക്കിയിടുക. റെക്റ്റാംഗിളിലെ രണ്ട് ലെയർ ഓൺ ആക്കിയിടുക. ഈ മുകളിലുള്ള ലെയർ വന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ക്ലിപ്പിനനുസരിച്ച് ആ ഒരു ലെയർ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക റെക്റ്റാംഗിള്. ശേഷം ആ ഒരു റെക്റ്റാംഗിളും ഈ ഒരു ഫോട്ടോവും, താഴെയുള്ളൊരു ഫോട്ടോവും തമ്മിൽ ഇവിടെ കാണുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ റെക്റ്റാംഗിളും ആ ഒരു ഫോട്ടോ വന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നാമത്തെ ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് ഫുള്ളായി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം
ഈയൊരു കർവ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു സെയിം കർവ് വന്ന് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ രണ്ടാമത്തേതിൽ വരിക, അതിലും വന്ന് ഈ ഒരു കീ ഫ്രെയിംസ് ഫസ്റ്റും സെൻട്രലും ഫസ്റ്റും ലാസ്റ്റും ആയിട്ടൊരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. അത് വന്ന് ഈ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലേക്ക് കൂടെ. അവിടെയും വന്ന് നമ്മൾ ഈ ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ഇതിലേക്ക് വേവ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു റെക്റ്റാംഗിൾ ആഡ് ചെയ്യുക, ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക ഇതേപോലെ. ശേഷം ആ ഒരു റെക്റ്റാംഗിൾ ഈ ഒരു വീഡിയോയെ ഫുള്ളായിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതായത് ഈ ഒരു ട്രാൻസിഷൻ്റെ ഫുള്ളായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആ റെക്റ്റാംഗിളും ആ എല്ലാ ക്ലിപ്പും കൂടി ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക ഇതേപോലെ കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക, ഇതിൽ വന്ന് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് സെലക്ട് ചെയ്ത ശേഷം വേവ് റാപ്പിൽ പോവുക. ഓക്കെ, ഇതിൽ വേവ് റാപ്പിലേക്ക് വരിക. അപ്പോൾ ഇപ്പം നമുക്ക് ഇതേപോലെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടാവുക. ഇതിൽ വന്ന ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഒരു 45 സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ആംഗിൾ 45 സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫേസ് വന്ന് ഒരു 1 2 വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വന്നിപ്പോൾ ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്, അത് ബോറെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, അതേപോലെ തന്നെ മാഗ്നറ്റ്യൂഡിൽ വരാം, അതിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ലാസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കുക, ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 5 എത്തിച്ചു കൊടുക്കുക, കറക്റ്റ് ഒരു 5 എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെ 5 എത്തിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ആഡ് എഫക്ട്സ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്ന് ഇതിലൊന്ന് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ശേഷം മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുക, ശേഷം ഈ ഒരു ടൈൽസ് എഫക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുക, ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ വേവിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വേവ് റാപ്പിൽ വന്നിട്ട് ഈ ഒരു സ്പേസിങ്ങൊക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിങ് നമുക്ക് കുറച്ച് കൊടുക്കുക, ഒരു 10 എത്തിച്ച് നോക്കാം. ഞാൻ ഒരു 10 എത്തിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് ഉണ്ടോ? അപ്പോൾ ഈ ഒരു 10 ഒരു ആ സ്പേസിങ്ങിൻ്റെ വാല്യൂ 10 കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ ഓപ്ഷനിലനുസരിച്ച് മാറ്റി കൊടുക്കാം. അത് ആ വാല്യൂസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടും. ഞാൻ ജസ്റ്റ് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞതെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരു ബ്ലാക്ക് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഇതിനു വേണ്ടി നിങ്ങൾ ഈ ഒരു എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക, ശേഷം നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇല്ലേ, അതിൽ വന്ന് എഫക്ട്സ് പോയി ആഡ് എഫക്ട്സ് പോയിട്ട് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ശേഷം മിറർ എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം ഇത് വന്ന് ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. അത് ഞാൻ നേരത്തെ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകാതിരിക്കുക. ആ സൈഡിൽ ഒരു ബ്ലാക്ക് കണക്ക് വരുമ്പോൾ ചെറിയ ബോറായിട്ടുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചത്. ശേഷം ബാക്ക് വന്നാൽ ആ ഒരു ബ്ലാക്ക് അവിടുന്ന് പോയിട്ടുണ്ടാവും, ഒരു അടിപൊളി ട്രാൻസിഷനും സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.